ഞാനൊരു ലക്ഷ്യമില്ലാണ്ട് നാട് വിട്ടാളാം. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്നിട്ട് എറണാകുളത്ത് എം ജി റോഡിൽ ദാര ഹോട്ടലിൽ സപ്ലയറായിട്ട് ജോലി ചെയ്തു. അങ്ങനെ മണിമുഴക്കം, രതി നിർവേദം, അങ്ങനെ കുറേ സിനിമകൾക്ക് ഓൾ കേരള പബ്ലിസിറ്റി ആയിട്ട് മദ്രാസിലേക്ക് ഇവിടുന്ന് മദ്രാസ് മെയിനെ റിസർവ് ചെയ്തിട്ട് എന്നെ കൂടെ അവരുടെ കൂടെ കൊണ്ടുപോകണം മദ്രാസ്. മദ്രാസി യാത്ര പതിനായിരക്കണക്കിന് ആളുകളുടെ ആരാധന പാത്രമായിരുന്ന ജയഭാരതി ചേച്ചിക്ക് ആ കാലത്ത് അവർക്ക് ആരാധകർ എഴുതിയിരുന്ന കത്തുകൾ വായിച്ചു കൊടുക്കുന്നത് ഈ മോനേട്ടനാണെന്ന് പറയുമ്പോൾ എന്ത് രസമായിരിക്കും. എന്നിട്ട് നമസ്കാരം. പുതിയ വേഷത്തിലും പുതിയ ഭാവത്തിലുമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ റോബിൻ തിരുമല. മലയാളത്തിലെ പ്രമുഖ എൻ്റർടൈൻമെൻറ് രംഗത്ത് പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലായ സിനിമത്തേക്ക് നിങ്ങൾക്കറിയാം, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മലയാള സിനിമയിലെ ഒരുപാട് ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള പ്രവർത്തകരെ, അവരുടെ സ്റ്റോറീസും സിനിമ സംബന്ധമായിട്ടുള്ള വാർത്തകളൊക്കെ അതാത് സമയങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ചാനലാണ്. എൻ്റെ വളരെ അടുത്ത് ചില സുഹൃത്തുക്കളാണ് ആ ചാനലിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ സ്നേഹനിർഭരമായ ഒരു ക്ഷണം ഈ ചാനലിൽ ഒരു അവതാരകൻ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അല്ലാതെ ആ ചാനലിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ള ആ അഭ്യർത്ഥന ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാനും ഈ ചാനലിൻ്റെ ഭാഗമാകുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ പേര് കോഫി വിത്ത് റോബിൻ തിരുമല എന്നാണ്. ഒരു കോഫി കഴിച്ചുകൊണ്ട് മലയാള സിനിമയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള നിരവധി കലാകാരന്മാർ, ഇന്ന് ചിലപ്പോൾ അവരൊക്കെ മുമ്പ് ഒട്ടനവധി സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകിയവരായിരിക്കാം, അവരിപ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ പിന്നാമ്പുറങ്ങളിൽ അവരെവിടെയാണ്, അവരുടെ ജീവിതം എന്താണ്, അവരനുഭവിക്കുന്ന തീക്ഷ്ണമായ അനുഭവങ്ങൾ, അവർ പിന്നിട്ട വഴികൾ, അവരൊരുപക്ഷെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ അവരൊരുപക്ഷെ നമുക്ക് മുന്നിൽ വലിയ ആളുകളായി ഒരു കാലത്ത് നിന്നിരുന്ന വലിയ ബിംബങ്ങളാവാം, ആ ബിംബങ്ങളൊക്കെ ഇന്ന് എവിടെയാണ്, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട, ഇന്ന് വളരെ സജീവമായി നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ, സംവിധായകർ, മറ്റു ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് നിരവധി ആളുകൾ മലയാള സിനിമയുടെ ഒരു നേർക്കാഴ്ച ഈ ഒരു പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുക എന്നതാണ് കോഫി വിത്ത് റോബിൻ തിരുമലയുടെ ലക്ഷ്യമിടുന്നത്. കോഫി വിത്ത് റോബിൻ തിരുമല എന്ന ഈ എപ്പിസോഡിൽ, ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എന്നോടൊപ്പം ഇന്നുള്ളത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കാണുന്ന, മലയാള സിനിമയിൽ ഒട്ടനവധി ആളുകൾ അങ്ങനെ കാണുന്ന, ഒരുപക്ഷെ ഇന്ന് മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരിൽ ഏറ്റവും മുതിർന്ന ആളെന്ന് പറയാവുന്ന, പ്രായം കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അനുഭവം കൊണ്ടും ഏറ്റവും മുതിർന്ന ആളെന്ന് പറയാവുന്ന ഒരാൾ. അദ്ദേഹം പയ്യന്നൂർ സ്വദേശിയാണ്. പയ്യന്നൂരിൽ നിന്നും മലയാള സിനിമയിലേക്ക്, പ്രത്യേകിച്ച് ചെന്നൈയിലേക്ക്, അന്നത്തെ മദ്രാസിലേക്ക് വണ്ടി കയറിയ ഒരു മനുഷ്യൻ. അപ്പോൾ കുഞ്ഞോദ എന്ന അമ്മയുടെയും കുഞ്ഞമ്പു എന്ന അച്ഛൻ്റെയും മകനായി, മൂത്ത മകനായി ജനിച്ച മോഹനൻ കെ എന്ന, കുണ്ടത്തിൽ മോഹനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ആ മോഹനനെ നിങ്ങൾ അറിയും, മറ്റൊരു പേരിലാണ് നിങ്ങൾ അറിയുക, സെവൻ ആർട്സ് മോഹനൻ എന്ന പേരിലാണ്. ആ കമ്പനിയുടെ പിന്നാമ്പുറത്ത് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് തൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കടന്നു വരികയും ആ പേര് സെവൻ ആർട്സ് എന്ന പേര് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർക്കുകയും ചെയ്ത ആ പ്രിയപ്പെട്ട സഹോദരനാണ്, പ്രിയപ്പെട്ട മോഹനേട്ടനാണ്, സെവൻ ആർട്സ് മോഹനേട്ടനാണ് ഇന്ന് കോഫി വിത്ത് റോബിൻ തിരുമലയിൽ എന്നോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട മോഹനേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം. നമസ്കാരം മോഹനേട്ടാ. മോഹനേട്ടാ, നമ്മൾ എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുന്ന, ആഴ്ചയിലൊരു മൂന്ന് ദിവസമെങ്കിലും പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന, പരസ്പരം ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ ഒരു വലിയ വെൽവിഷറായിട്ട് നിൽക്കുകയും എൻ്റെ ഒരു മെൻ്ററായിട്ടും ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ എനിക്ക് അഡ്വൈസൊക്കെ തരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ മോഹനേട്ടനെ എൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുമ്പോൾ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ മമ്മൂക്കയും ലാലേട്ടനൊക്കെ വരുമ്പോൾ, ശശിയേട്ടൻ, നൈവ് ശശി പോലുള്ള ആളുകൾ, സംവിധായകർ, അവരൊക്കെ അവിടെ സിനിമ, അന്ന് മഹാറാണിയാണല്ലോ ഷൂട്ടിങ്ങിന് ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, അവിടെ വരുമ്പോൾ കോഴിക്കോട്ടുകാരനായ ഞാൻ അന്ന് രഞ്ജിത്തേട്ടനൊക്കെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അകത്തേക്ക് കയറാൻ, ആ ഗേറ്റിൻ്റെ മുന്നിൽ അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഒരാളായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കാണാറുണ്ട് മഹാറാണിയുടെ തൊട്ട് ഫ്രണ്ടിൽ ആ റിസപ്ഷനോട് ചേർന്നിട്ട് അവിടെ ഒരു ടെലഫോണുണ്ട്. ആ ടെലഫോൺ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി വെച്ച് തരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഷൺമുഖണ്ണനാണ് അവിടെ ഉണ്ടാവുക. ചില സമയങ്ങളിൽ
മോണിറ്ററ് ഞാൻ അവിടെ കാണാറുണ്ട്. മോണിറ്റർ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ആളുകളെ വിളിച്ച് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മോണിറ്ററിന് ദൂരെ നിന്ന് നോക്കിക്കണ്ട, ഞാൻ ആദ്യം കണ്ട മോണിറ്റർ അങ്ങനെയാണ്. പിന്നെ അതിനു മുമ്പ് സ്ക്രീനിൽ സെവനാർട്സ് മോഹൻ നിർമ്മാണ നിർവഹണം എന്ന് എഴുതി കാണിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അടുത്തറിഞ്ഞ മോണിറ്റർ എന്ന് പറയുന്നത് വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മോണിറ്ററാണ്. മോണിറ്റർ ജീവിതം തന്നെ അത്തരത്തിൽ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒന്നാണ്. പയ്യന്നൂരിൽ നിന്നും എങ്ങനെയാണ് വന്നത് സിനിമയിലേക്കെന്നും ആ യാത്രയൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് മോഹനേട്ടനെ പോലെ ഒരാളുടെ ആ വാക്കുകളിലൂടെ എനിക്ക് തോന്നുന്നു, പിന്നെ ഹരിപ്പോത്തൻ എന്ന നിർമ്മാതാവിൻ്റെ അടുത്ത് എത്തി കഥയൊക്കെ എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട് എന്നോട്. ലോറി എന്ന ആദ്യത്തെ സിനിമ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ, ആ കഥകളിലൂടെ തുടക്കം മുതൽ ഒരു യാത്ര പോകാമെന്നാണ് ആലോചിക്കുന്നത്. ആ യാത്ര രസകരമായിട്ട് മോഹനേട്ടൻ പറയാനുള്ളത് ഒക്കെ മോഹനേട്ടൻ വിത്തൗട്ട് ഓനി ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ ഒരു തുറന്ന പുസ്തകം പോലെ മോഹനേട്ടന് പറയാം. കാര്യം സിനിമത്തൊക്കെ അങ്ങനെയാണ്, ഒരു ഒരു പച്ചയായ ഒരു ചിത്രം, നേർചിത്രം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. എങ്ങനെയായിരുന്നു പയ്യന്നൂരിലെ ആ ഒരു കാലവും? എനിക്കൊന്നും എന്തോ കച്ചവട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ, എനിക്ക് പിന്നെ പഠിത്തം കഴിഞ്ഞ സമയത്ത് പിന്നെ അച്ഛന സമയത്ത് ഹോട്ടലും മരക്കച്ചവടം രണ്ടും ഉണ്ടായിരുന്നു. ഓ, അപ്പൊ അച്ഛൻ്റെ കൂടെ ഹോട്ടലിലും അച്ഛൻ്റെ കൂടെ മരക്കച്ചവടവും ഹോട്ടലും ഒക്കെ ആയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛനുമായിട്ട് ഞാൻ ചെറിയൊരു ക്ലാഷിൽ ഒരു വാശിൻ്റെ മേലിൽ. അപ്പോൾ ഞാൻ നാട്ടിൽ തന്നെ അച്ഛൻ ചെയ്യുന്ന ബിസിനസ് മരക്കച്ചവടം നാട്ടിൽ തന്നെ അച്ഛന് കോമ്പിനേഷനായിട്ട് ഞാൻ അവിടെ തന്നെ മരക്കച്ചവടം തുടങ്ങി. നിങ്ങൾ തുടങ്ങിയത് മരക്കച്ചവടക്കാരനാണ്? ശരി. ആ, ഞാനേ പിന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എസ് എസ് സി കഴിഞ്ഞിട്ട് ഞാൻ പോയത് പിന്നെ അഗ്രികൾച്ചറൽ ഡിപ്ലോമ ഒരു കോഴ്സിനാണ് പോയത്. അഗ്രികൾച്ചർ കഴിഞ്ഞ് പിന്നെ ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡ് ഒക്കെ ആ സമയത്ത് അതൊരു സാധ്യതയാണ്, അതൊക്കെ പഠിച്ചിരുന്നു. ടൈപ്പ് റൈറ്റിംഗ് പാസ്സായില്ല, ഷോർട്ട് ഹാൻഡ് പാസ്സായില്ല. അങ്ങനെ ഈ ഇതിനിടയിൽ ഈ പഠിക്കുന്നതിനിടയിൽ കൂടെ തന്നെയാണ് ഈ കച്ചവടത്തിൻ്റെ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അച്ഛനോടുള്ള ഒരു മത്സരം, ഒരു ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എവിടുന്ന ഈ മരമൊക്കെ എടുക്കുന്നത്? അത് നമ്മൾ നാട്ടിൽ പറമ്പുകളിൽ പോയിട്ട് നമ്മളിങ്ങനെ നടന്ന് പോയിട്ട് മരം കാണുന്ന വലിയ പറമ്പിൽ മരം കാണുന്ന വീട്ടിൽ കയറി നമ്മൾ ചോദിക്കും, വലിയ മരം കാണുന്ന ചോദിക്കും. എത്ര വയസ്സിലത്? ഇതൊക്കെ ചെറിയ വയസ്സേ, 18-19 വയസ്സിൻ്റെ സമയത്ത്. അങ്ങനെ മരക്കച്ചവടം ഒരു 1.5 വർഷത്തോളം മരക്കച്ചവടം ചെയ്ത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ശരിക്കും ഹോട്ടലിലാണ് ഞാൻ വളർന്നൊക്കെ. എൻ്റെ അമ്മാവൻ ഹോട്ടലാണ്. അപ്പം അച്ഛൻ അമ്മാവൻ താമസിക്കുന്ന എൻ്റെ വീട് പയ്യന്നൂർ വടശ്ശേരി എന്ന സ്ഥലത്താണ് അമ്മയുടെ വീടൊക്കെ. അവിടെ മാത്തിൽ നിന്നൊരു ടൗണിലാണ് അമ്മാവൻ്റെ ഹോട്ടല്. മാത്തിൽ അപ്പം അമ്മാവൻ്റെ ഹോട്ടൽ നിന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അച്ഛൻ താമസിക്കുന്ന അന്ന് പിന്നെ ഈ റൂട്ടിലാണ്, മാതോങ്കലം റൂട്ടിൽ ഓലയമ്പാടി എന്ന സ്ഥലത്താണ്. അതെ. അപ്പം ഞാൻ പഠിക്കുമ്പോഴൊക്കെ അമ്മാവൻ്റെ ഹോട്ടലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ അച്ഛന് വേറെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ അവിടെ ഓലയമ്പാടി, ഞങ്ങൾ രണ്ട് സ്ഥലത്തായിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പം ഞാൻ ഈ എസ് എസ് സി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ബാക്കി ടൈപ്പ് റൈറ്റിംഗ്, ഈ ഷോർട്ട് ഹാൻഡ്, അഗ്രികൾച്ചറൊക്കെ പഠിക്കുന്നത് അച്ഛൻ്റെ വീട്ടിലെന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മരക്കച്ചവടം കൂടെ ഉണ്ട്. അപ്പം ഈ മരക്കച്ചവടം കഴിഞ്ഞിട്ട് ഞാൻ അതിന് മുമ്പുള്ള കഥ എന്താ വെച്ചാൽ, നമുക്കവിടെ ഒരു കലാസമിതി ഉണ്ട് നാട്ടിൽ, മാത്രമെന്ന സ്ഥലത്ത്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് സ്കൂളുകൾ നാടകം അവതരിപ്പിക്കുകയും സ്കൂളിൽ നമ്മൾ സ്കൂൾ നാടകങ്ങളൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ഒരു കലാസമിതിയൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥിരം നാടകവും സിനിമയും നമ്മൾ അന്ന് മുതലേ, വളരെ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. അന്ന് ആ കൂടെ കലാസമിതിയിലുള്ള ആരെങ്കിലും ഇന്ന് ഇപ്പം ഏതെങ്കിലും രംഗത്ത് കലാകാരന്മാരായിട്ട്? അന്ന് കലാസമിതി നമ്മളെ മാത്തിലുണ്ടായിരുന്ന കലാരംഗത്തുണ്ടായിരുന്ന ആൾക്കാർ അങ്ങോട്ട് ആരുമില്ല, ഈ ഭാഗത്ത് ആരുമില്ല, അങ്ങോട്ട് സിനിമയിലോട്ട് ആരൊന്നും വന്നില്ല. അവർക്ക് പഴയ ആ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന കൂട്ടുകാർ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനൊരു കണക്ഷൻ, ഈ കലയായിട്ട് അങ്ങനെ കണക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് നാടകം ഞാൻ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-17 നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതെ. അങ്ങനെ അവിടുന്ന് ഞാൻ അങ്ങനെ ഈ മരക്കച്ചവടം ഈ വീട്ടിൽ ഒരു അച്ഛനോടായിട്ട് എതിർത്ത് ചെയ്തുകൊണ്ട് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ മരക്കച്ചവടത്തിൽ ചെറിയ പാളിച്ചകളൊക്കെ പറ്റിയപ്പോൾ ഞാനൊരു ലക്ഷ്യമില്ലാണ്ട് നാട് വിട്ടാളാം. നാട് വിട്ടത് ഞാൻ, എൻ്റെ ലക്ഷ്യം ബോംബെ ആയിരുന്നു. അപ്പം ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ അറിയുന്നതുകൊണ്ട് ബോംബെ പോയാൽ എന്തെങ്കിലും പണി കിട്ടുന്നില്ല ഒരു ധാരണയാണ് കയറിയത്. അതെ. അപ്പം ഞാൻ വീട്ടിലൊക്കെ ഒന്നും, ഞാൻ വീട്ടിൽ അമ്മയോടൊക്കെ പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയിട്ട് പോകണമെന്നാ പറഞ്ഞു, നാട് വിടുന്ന ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അവിടുന്ന് നാട് വിടുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു 1.5 ലോഡ് മരം എനിക്ക് പല സ്ഥലത്തായിട്ട് പൈസ കൊടുത്ത് മരം കിടപ്പുണ്ട്, എടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്.
പണി തീർത്തിട്ട് ഡോറി കയറ്റി വിൽക്കാനുള്ള മരങ്ങൾ കിടപ്പുണ്ടായിരുന്നു പല സ്ഥലത്തായിട്ട്. അപ്പൊ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ലോഡ് മരം എടുത്തു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ ഒന്നോ രണ്ടോ മരം ബാക്കിയാവും. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഉപേക്ഷിച്ചിട്ട്, അതെ, എന്റെ കൂടെ അന്ന് ഒരു 10-17 പണിക്കാരും ഉണ്ടായിരുന്നു. ഈ പണിക്കാരെല്ലാരും എല്ലാവർക്കും ഞാൻ എല്ലാവരും അഡ്വാൻസ് പറ്റിയതായതുകൊണ്ട് ആർക്കും പൈസ ഒന്നും കൊടുക്കാനുണ്ടായിട്ടില്ല. ഈ മരത്തിന്റെ മില്ലിൽ മാത്രം കുറച്ച് അഡ്വാൻസ് പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയാൾക്ക് ഞാനൊരു എഴുത്ത് കയറി, ഞാൻ കുറച്ച് ബാലൻസ് മരം, അതായത് ഈ മരം കൊടുക്കാൻ വേണ്ടി നമ്മള് ഈ പടം ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന പോലെ നമ്മൾ മില്ലിൽ നിന്ന് പൈസ അഡ്വാൻസ് വാങ്ങിക്കും. അപ്പൊ അവിടെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയാൾക്ക് എഴുത്ത് കയറി, ഞാൻ തരാനുള്ള പൈസ അച്ഛനോടൊന്നും അല്ല, വീട്ടിലൊന്നും ചോദിക്കരുത്, ഞാൻ പൈസ അയച്ചുതരാം, ഞാൻ ഇങ്ങനെ ജോലി കിട്ടിയിട്ട് പോകാൻ നമ്മൾ എഴുത്ത് കയറ്റിട്ട് ഞാൻ അവിടെ നിന്ന് നാട് വിടുന്നു. അങ്ങനെ നാട് വിട്ടിട്ട് ബോംബെയിലൊക്കെ വണ്ടി കയറിയതാണ്. കോഴിക്കോട് എത്തുമ്പോൾ എനിക്ക് തോന്നി അവിടെ ഇറങ്ങി നോക്കി ജോലി അന്വേഷിക്കാൻ തോന്നി. കോഴിക്കോട് ഞാൻ കുറെ ഹോട്ടലിലൊക്കെ അറിയാവുന്ന പണി ഹോട്ടൽ പണിയാണ്. ഹോട്ടലിലൊക്കെ ജോലി അന്വേഷിച്ച പണി ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ വൈകുന്നേരം പിന്നെ ഒരു വണ്ടി കയറിയത്, അവിടുന്ന് വണ്ടി കയറി എറണാകുളത്ത് വന്നിറങ്ങിയത്. ഓ ആ ശരി, ഇപ്പൊ നിൽക്കുന്ന അതെ 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 എറണാകുളത്ത് വന്നിറങ്ങിയത്. ഇപ്പൊ എറണാകുളത്ത് വന്നിറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഹോട്ടൽ ജോലിയാണ് നമുക്ക് അറിയുന്ന ജോലി. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി, കയ്യിൽ കാശൊന്നുമില്ല, ഇവിടത്തെ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് ദിവസം പോകേണ്ട കാശ് മാത്രമേ ഉള്ളൂ, അത്യാവശ്യം ചെറിയ പൈസ കയ്യിലുള്ളൂ. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്നിട്ട് എറണാകുളത്ത് എം ജി റോഡിൽ ദാര ഹോട്ടലിൽ സപ്ലയറായിട്ട് ജോലി കിട്ടി. ഓക്കെ. അപ്പൊ അവിടെ ഞാനൊരു 2 ആഴ്ചയോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോൾ എനിക്കൊരു 8 മണിക്കൂറേ ജോലിയുള്ളൂ, അത് കഴിഞ്ഞ് ബാക്കി ഫ്രീ സമയം ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പോൾ എൻ്റെ സിനിമയിലോട്ടുള്ളൊരു വഴിത്തെരുവ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ അവിടെ നിന്ന് ഈ ദ്വാര ഹോട്ടലിൽ നിന്ന് ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത്, കാരിക്കാമറ വഴി നടക്കുന്ന സമയത്ത്, അവിടെ ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. അയാളിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളുണ്ട്. അത് മൂവി ബഷീർ എന്ന ആളാണ്, മമ്മൂക്കയുടെ അനിയത്തിയുടെ ഭർത്താവ്. അതെ, മമ്മൂക്കയുടെ ഉമ്മയുടെ അനിയത്തിയുടെ. അപ്പോ ബഷീർക്ക് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ എന്റെ അട്രാക്ഷൻ വെച്ചാൽ ഈ അതിന്റെ വീട്ടിന്റെ വരാന്തയിലൊക്കെ കംപ്ലീറ്റ് ബഷീർക്കയും നസീർ സാർ, ബഷീർക്കയും അടൂർ ബാസ് ഇങ്ങനെ ബഹദൂർക്ക ഇവരെല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോസ് ചിത്രങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ അതെനിക്ക് വന്നെ അട്രാക്ട് ചെയ്തു. അപ്പൊ എന്നോട് ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കും, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ജോലി അന്വേഷിച്ചു വന്നാണെങ്കിൽ അങ്ങനെ ഇപ്പൊ തൽക്കാലം ഹോട്ടലിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ എന്നെ ഒന്ന് സിനിമയിലാക്കും എന്നൊക്കെ ചോദിക്കും ഞാനിടത്ത്. അതുപോലെ സിനിമയെ കുറിച്ചൊന്നും സിനിമയിലാക്കും വെച്ചു. അപ്പോൾ അയാളിങ്ങനെ കുറേ ലോകൊക്കെ പറയും. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന ആ കടയിൽ പേര് ഒരു സിഗരറ്റ് വാങ്ങിച്ചുണ്ടാൻ പറയും. അപ്പോൾ ഞാൻ പോയി സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഈ ഫ്രീ സമയങ്ങളിൽ മുഴുവനും ഞാനിങ്ങനെ കണ്ടുമുട്ടൽ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്ന ഇങ്ങോട്ട് പോകാം, നമുക്ക് ഇവിടെ നീ ഇവിടെ നിൽക്കുക തൽക്കാലം, നമുക്ക് ഇവിടുന്ന് ഞാൻ സിനിമയിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബഷീർക്കരെ കൂടെ അവിടെ ബഷീർക്കരെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. ആദ്യം ചെയ്യുന്ന ജോലി എന്താ വെച്ചാൽ, അന്ന് ഈ ബഷീർക്കർക്ക് ഓൾ കേരള പബ്ലിസിറ്റി ഉണ്ട്. ഓൾ കേരള പബ്ലിസിറ്റി, ഓൾ കേരള പബ്ലിസിറ്റി സിനിമേന്റെ ഒരു പബ്ലിസിറ്റി. അതായത് ഈ വണ്ടിയിലൊക്കെ നമ്മൾ പോസ്റ്ററൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ബൾബൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ അത് പരസ്യം പോലെ ഉള്ളിൽ മൈക്കിൽ അനൗൺസ്മെന്റ് ഉൾനാടുകളിലേക്കൊക്കെ. അതെ, നമ്മളൊരു 15 ദിവസം കണ്ണൂർ ഭാഗത്തോട്ടും ഒരു 15 ദിവസം തിരുവനന്തപുരം ഭാഗത്തോട്ടും ഈ വണ്ടിയിൽ പോകും. വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ മൈക്ക് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ മണിമുഴക്കം എന്നുള്ള സിനിമ, ബക്കറിന്റെ പി എ ബക്കറിന്റെ സിനിമ, ആ സിനിമേന്റെ ഓൾ കേരള പബ്ലിസിറ്റി ഈ വണ്ടിയിൽ അനൗൺസ്മെന്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന്, അതെ, നമ്മുടെ അനൗൺസ്മെന്റ് വേറെ ആളുണ്ട്, നമ്മൾ രണ്ടുപേരും മാറി മാറി പറയും. ഓക്കെ, അനൗൺസ്മെന്റ് ആയിട്ട് നമ്മൾ ഈ വണ്ടിയിൽ നാളെ മുതൽ. അതെ, അപ്പം വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും തിയേറ്ററിൽ എവിടെയെങ്കിലും വണ്ടി കയറ്റി തിയേറ്ററിലായിരിക്കും കിടക്കാം, താമസമൊക്കെ തിയേറ്ററിലായിരിക്കും. പരസ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ മണിമുഴക്കം, രതി നിർവേദം, അങ്ങനെ കുറെ സിനിമകൾക്ക് ഓൾ കേരള പബ്ലിസിറ്റി ആയിട്ട് ഭരതേട്ടന്റെ പടങ്ങൾ. അതെ അതെ, ഒന്ന് ആലോചിക്കണം, ഭാവിയിൽ ആ ഭരതേട്ടന്റെ ഏറ്റവും ആളായിട്ട് മാറുകയാണ്. ഓക്കെ, എന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇടക്കിടക്ക്, അപ്പൊ അവിടെ വേറെ ഈ പബ്ലിസിറ്റിക്ക് പോകുന്ന വേറെ സ്റ്റാഫും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് പറയും, നിന്നെ സിനിമയൊന്നും ആക്കുന്നില്ല, ബഷീർക്ക് ചുമ്മാ പറയുന്നതൊക്കെ പറയും. അപ്പൊ ബഷീർക്ക് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാനങ്ങനെ അങ്ങനെ ഒരു വർഷത്തോളം, 77 ഞാൻ ഇവിടെ ആയിരുന്നു, ഒരു വർഷത്തിന് മേലെ ഒന്നേകാല് വർഷത്തോളം ഞാൻ ഈ വക പരിപാടി ഏറ്റവും. അപ്പൊ എനിക്ക് നല്ല സുഖമാണ്. എന്താ വെച്ചാൽ എറണാകുളത്തെ എല്ലാ തിയേറ്ററിലും സിനിമ ഫ്രീയാ, ബഷീർക്കാർ ഇവിടുന്ന് പാസ് ഉണ്ടാവും. ഓ ആ,
ഫസ്റ്റ് ഡേ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അപ്പൊ മുഴുവൻ സമയം സിനിമാക്കാരനായിട്ട് എല്ലാ തിയേറ്ററിലും നമുക്ക് വടക്കോട്ടുള്ള യാത്ര പോയിട്ടില്ല. എങ്ങോട്ട്? അങ്ങോട്ട് പോയി, കണ്ണൂർ വരെ പോയിട്ടുണ്ട്. കണ്ണൂർ പതിങ്ങൂർ വരെ പോയിട്ടുണ്ട്. അങ്ങോട്ട് വീട്ടിലൊന്നും പോയിട്ടില്ല. ഞാൻ അവിടെ വീട്ടിലൊന്നും ഞാൻ എന്താ ചെയ്യുന്ന ആർക്കൊന്നും അറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ആരും കണ്ടുമുട്ടില്ല. ഞാൻ വീട്ടിൽ പിന്നെ ഞാൻ വീട്ടിലായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബന്ധപ്പെടുന്നതും വീട്ടിലായിട്ട് അറിയുന്ന എറണാകുളത്ത് ഉണ്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് മാത്രം വീട്ടിലറിയാം. ബാക്കി എന്റെ ഫ്രണ്ട്സിനോ മറ്റു ആൾക്കാർക്കൊന്നും അറിയില്ല. ഇതാണ് പരിപാടി എന്ന് അറിയില്ല. അറിയില്ല. അങ്ങനെ ഞാനൊരു ഒന്നൊന്നേകാൽ വർഷത്തിന് ശേഷം ഈ സമയത്ത് ഈ ഹരിപ്പത്തൻ സാറ് സ്ഥിരമായിട്ട് ധാര ഹോട്ടലിൽ ഒന്ന് താമസിക്കും. അന്ന് താമസിക്കുന്ന ധാര ഹോട്ടലിൽ ഹരിപ്പത്തൻ നിർമ്മാതാവ്. അപ്പൊ ബഷീർ കനട ഹരിപ്പത്തൻ ഹരിമോഹൻ ബഷീർക്ക് വിളിക്കാം. ഹരിമോഹൻ വരുന്നുണ്ട്, ഞാൻ നിന്നെ പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിപ്പത്തൻ സാറ് വരുന്ന ദിവസം ഇയാള് ഹരിപ്പത്തനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകും. അപ്പൊ എന്നിട്ട് പറയും നമ്മളെ ഒരു പയ്യനാണ്, ഇവനെ നമുക്ക് അവിടെ ആക്കണം എന്നൊക്കെ പറയും ഹരിപ്പത്തൻ സാറ്. അരി സാർ അപ്പം അരി സാർ മൂളലാണ്. അരി സാറിന്റെ മൂളൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇൻഡസ്ട്രി ആ സമയത്തുള്ളൊക്കെ അറിയാം. ആരാണ് ഹരിപ്പത്തൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ സിനിമ. അതായത് പിന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഊർ നാല് മൂളൽ കേട്ടാൽ അതിന് അപ്പുറം പിന്നെ നമുക്കൊന്നും പറയാൻ തോന്നില്ല. അത്ര സ്ട്രോങ് ആണ് അയാളെ മൂളൽ. അപ്പൊ അങ്ങനെ ഹരി സാറ് അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം ഈ ബഷീർക്ക പിന്നെ കാർമിൽ പിക്ചേഴ്സ് ജോണി എന്നിട്ടുണ്ട് അലർജിസ് കാർട്ടൂണിസ്റ്റ് തോമസ് കാർമിച്ച ജോണി ബഷീർക്ക ഞാൻ നാല് പേരും മദ്രാസിലേക്ക് ഇവിടുന്ന് മദ്രാസ് മെയിലിന് റിസർവ് ചെയ്തിട്ട് എന്നെ കൂടെ അവരുടെ കൂടെ കൊണ്ടുപോകണം. ആദ്യത്തെ മദ്രാസി യാത്ര ഫസ്റ്റ് ഡേ പോയി അവിടെ ഒന്ന് ന്യൂഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് താമസിക്കുന്നത് ഫസ്റ്റ് ഡേ. അത് അന്ന് ആ ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ എന്നെയും കൊണ്ട് സുപ്രീം ഓഫീസിലേക്ക് പോകണം. അന്ന് അശോക് നഗറിൽ ഡോക്ടർ നടേശൻ റോഡിൽ പിന്നെ അരിപ്പത്തൻ സാറും ജയഭാരതിയൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന കാലം. അന്ന് മണിയണ്ടെന്നാരാണ് ഹരി സാറിന്റെ ഒരു മെയിൻ ആള്. അയാളാണ് ഈ അരിപ്പത്തൻ സാറിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന വേണം മണിയണ്ടെന്നാരെന്ന് പറയാം. തിരുവനന്തപുരത്തിലെ ശിവ ഇലക്ട്രിക്കൽസ് ആയിട്ട് ബന്ധമില്ല അവരുടെ അയാൾ ആറ് മണി അയാളാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എപ്പോഴും സൂപ്രയുടെ ആ സമയത്ത് മലയാളത്തിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകൾ. അങ്ങനെ അവിടെ പോകുന്നു ഞാൻ ഒരുപാട് ഞാൻ പോകുന്ന സമയത്ത് രതിനിർവാദം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അവിടെ ചേച്ചിണ്ട് ചേച്ചിണ്ട് നമ്മളെ ഒരു വീട്ടിലാണ് മുകളിലായിട്ട് ചേച്ചിണ്ട്. ചേച്ചിക്ക് വരുന്ന ഈ ആരാധകരുടെ ലെറ്ററൊക്കെ ഞാൻ അങ്ങനെ പൊട്ടിച്ച് വായിക്ക ആരാധകർ ലെറ്റർ അയക്കുള്ളൂ. ജയഭാരതി ചേച്ചിക്ക് വന്നിട്ട് ലെറ്റർ അയക്കും മലയാളത്തിൽ. മലയാളത്തിൽ ചേച്ചിക്ക് മലയാളം വായിക്കാറില്ല. അപ്പൊ നമ്മള് ലെറ്റർ പൊട്ടിച്ച് വായിക്കും, ചേച്ചി ലെറ്റർ കാണിച്ചു കൊടുക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരായിട്ടുള്ള എത്രയോ ആളുകളുടെ നൂറ് ആയിരം പതിനായിരക്കണക്കിന് ആളുകളുടെ ആരാധന പാത്രമായിരുന്ന ജയഭാരതി ചേച്ചിക്ക് ആ കാലത്ത് അവർക്ക് ആരാധകർ എഴുതിയിരുന്ന കത്തുകൾ വായിച്ചു കൊടുക്കുന്നത് ഈ മോനേട്ടനാണെന്ന് പറയുമ്പോ എന്ത് രസമായിരിക്കും. എന്നിട്ട് എന്തെല്ലാം കത്തുകളായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ സുപ്രിയയില് പോയ ദിവസം ആണ് പോയത്. ശരിക്കും അവിടെ പിന്നെ അവിടെ ഓഫീസിലല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു കഥ കൊണ്ട് ചോദിക്കണം. ഈ കത്തൊക്കെ ഈ കത്തിന്റെ അകത്തൊക്കെ പലതരത്തിലുള്ള കത്തുകൾ. അപ്പൊ അത് മോനേട്ടൻ ഇത് വായിച്ചു കൊടുക്കുമ്പോ മോനേട്ടൻ തന്നെ ഒരു എന്തെങ്കിലും ജാള്യത തോന്നുന്നു ഈ കത്ത് വായിച്ചു കൊടുക്കുമ്പോ. നമ്മൾ ആദ്യം വായിക്കും, എന്നിട്ട് എല്ലാ ലെറ്റർ ഒന്നും ചേച്ചി വായിക്കൂല. ചേച്ചി എന്ത് മറുപടി പറയും? ഒന്നുമില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അല്ല, മറുപടി അർഹിക്കുന്ന എന്തെങ്കിലും കത്തിന് മറുപടി എഴുതുന്നില്ല. ഒന്നുമില്ല, വായിച്ചു കേൾക്കാം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും ഒന്ന് എഴുതണം എപ്പോഴും. ഓക്കെ. എന്നിട്ട് ആ സമയത്ത് ഞാനത് അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ സുപ്രിയയിൽ പോയ ദിവസം അപ്പൊ എ സിറ്റീസ് അവിടെ സുപ്രിയയില് അവിടെ മാനേജറുണ്ട്, അസിസ്റ്റന്റ് മാനേജറുണ്ട്, ക്ലർക്കുണ്ട്, പ്യൂണുണ്ട്, ഓഫീസിൽ കുക്കുണ്ട്, ഡ്രൈവർമാരുണ്ട്, പിന്നെ ടൈപ്പിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. വലിയ സ്റ്റാഫൊക്കെ ഉള്ള എല്ലാ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഉള്ള ഓഫീസല്ലേ. അപ്പം ഞാൻ പോയ ദിവസം ശരിക്കും പിന്നെ അരിസാറ് പിന്നെ അവനിവിടെ നിന്ന് എന്താ ചെയ്യാന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം ബഷീർക്ക പറയും അവനെന്തെങ്കിലും ചെയ്തോളൂ, നീ അവനെ അവൻ എനിക്ക് ഒരു ഗുണമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ നിർബന്ധപൂർവ്വം അവിടെ ഓഫീസിൽ ഇട്ടിട്ട് പോവാണ്. അവൻ അവിടെ എന്തെങ്കിലും ചെയ്തോളൂ. നീ അരിസാറിനെ നിർത്താൻ അത്ര താല്പര്യമില്ല. അല്ലല്ല, താല്പര്യമില്ല. ഞാൻ എനിക്കവിടെ എസ് ഇറ്റ് ഇസ് പോസ്റ്റ് ഒന്നുമില്ല. എന്ത് ചെയ്യണം എന്നുള്ള. അതെ, ഇവര് അരിസാറ് പറഞ്ഞ ബഷീർക്ക പറഞ്ഞ അരിസാറ് നോ ഒന്നും പറയില്ല. നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക വാത്സല്യം താല്പര്യം കാണിച്ചു കാണിച്ചു അങ്ങനെ അവിടെ എന്നെ അവിടെ കൊണ്ടുവിട്ടു. വിട്ട് അവര് രണ്ടു ദിവസം പിന്നെ ന്യൂഡ്ലാൻഡ്സ് ഹോട്ടലിൽ അന്നുപോലെ ഞാൻ അവിടെ സുപ്രീം ഓഫീസിലാണ് താമസം. അപ്പൊ ആ സമയത്താണ് അന്ന് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ എന്താണെന്ന് വെച്ചാൽ
അന്ന് ഓഫീസിൽ ടൈപ്പിസ്റ്റ് എന്ത് പനി പിടിച്ച് വന്നില്ല. അത്യാവശ്യം എന്തോ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അവരിങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനവിടെ പുതിയ ആളല്ലേ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് അവർക്ക് കൗതുകമായി. അപ്പം ഞാൻ എനിക്കറിയാം ഞാൻ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ആദ്യമായിട്ട് സുപ്രീം ഓഫീസിൽ ലെറ്റർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് അവിടെ ഒരു നല്ല ഇമ്പ്രഷനായി. ഒരു അത്യാവശ്യം ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് സമാനമായിട്ടുള്ള ഒരു കാര്യം. കോഴിക്കോട്ട് കമലിന്റെ ഒരു സിനിമ നടക്കുമ്പോൾ അപ്രന്റീസ് ആയിട്ട് വന്നിരുന്ന ലാൽ ജോസ് ആ സെറ്റില് ഭക്ഷണത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എല്ലാവർക്കും വയറിളക്കം പിടിച്ച് അവർക്കെന്തോ കുഴപ്പമായിട്ട് ആർക്കും വരാൻ കഴിഞ്ഞില്ല. അന്ന് അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതിരുന്ന പുറമേ നിന്ന് കഴിക്കുന്ന ഒരേ ഒരാൾ ലാൽ ജോസ് ആയിരുന്നു. അയാൾക്ക് ആ അതിൽ അയാളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഒരു നല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് അവിടെ ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കഥ. ഇതിന് സമാനമായിട്ട് ഒരാളുടെ അഭാവത്തിൽ മറ്റൊരാളുടെ കഴിവ് പുറത്തു വരികയാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ സുപ്രീയിൽ അവിടെ എനിക്ക് ഇന്ന പോസ്റ്റ് ഒന്നുമില്ല. ഞാൻ ഓഫീസ് പിന്നെ താല്പര്യം കൂടി. അതെ, അപ്പൊ താല്പര്യം കൂടി. പിന്നെ അവിടെ ഒരു ഓഫീസ് അസിസ്റ്റന്റ് പോലെ അത്ര ഉള്ളൂ, ഒരു ബോയ് പോലത്തെ ഒരു ജോലി. അല്ലെങ്കിൽ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ഇങ്ങനത്തെ ഒരു ജോലി ഒന്നുമില്ല. അങ്ങനെ അവിടെ സുപ്രീയില് ബഷീർക്ക് കൊണ്ടുവിട്ട് അവിടെ നിന്നാണ് പിന്നെ ഞാൻ സിനിമ തുടങ്ങുന്നത്. മാതൃഭൂമി പത്രത്തിൽ ജോലി ചെയ്തിരുന്നു. അത് അല്ലല്ല, അത് പിന്നെ സുപ്രിയയിൽ നിന്നൊരു വിടുന്ന സമയത്താണ്. സുപ്രീം വിടുന്നതിന് മുമ്പ് ആദ്യം ചെയ്ത സിനിമ ഏതാണ് സുപ്രീക്ക് വേണ്ടിട്ട്? സുപ്രീക്ക് വേണ്ടി ആദ്യം ചെയ്തത് പിന്നെ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്നുള്ള സിനിമയാണ്. കമലഹാസനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിച്ചാണ് 78-ൽ ആ സമയത്ത് സിനിമ. അതെ, അതിന് അന്ന് എസ് കുന്നനാട്ടാണ് ആർട്ട് ഡയറക്ടർ. അപ്പം സാമിയേട്ടൻ അന്ന് ഓഫീസ് വന്നപ്പോ ഒരു ദിവസം പറഞ്ഞു അത് രാത്രി അവിടെ സെറ്റ് പണി നടക്കുകയാണ് എം ജി ആറിന്റെ സ്റ്റുഡിയോ, സത്യ സ്റ്റുഡിയോയില്. അപ്പൊ അവിടെ എം ജി ആറിന്റെ സ്റ്റുഡിയോയിൽ 5 ഫ്ലോർ ഉണ്ട്. ഈ 5 ഫ്ലോറിലും അലാവുദ്ദീന്റെ സെറ്റുകളാണ്. ഒരു ഒരു ഫ്ലോറിലെ പാലസ് പോലെ അന്നത്തെ ഹൈ ബഡ്ജറ്റ് സിനിമയായിരുന്നു. ഒരു ഫ്ലോറിൽ ഈ പാലസ് പോലെ അലാവുദ്ദീന്റെ പാലസ് പോലത്തെ ഒരു സെറ്റ്. പിന്നെ ഒരു ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് ഈ ട്രിക് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ. ഞാൻ മറ്റേ അലാവുദ്ദീൻ വിളക്കും ബോധവും കാര്യങ്ങളും അത് ക്യാമറ ചെയ്തത് രാമേന്ദ്ര ബാബുവാണ്. മറ്റേ ട്രിക് ഫോട്ടോഗ്രാഫി ചെയ്തൊരു ബോംബെ ക്യാമറ ഒക്കെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു ഫ്ലോറിൽ വേറെ സെറ്റ്. അങ്ങനെ എല്ലാ ഫ്ലോറിലും സെറ്റ് പണി നടക്കാം. ഒരുപാട് കാർപ്പൻറ്റർമാരും പെയിന്റർമാരും ആർട്ടിസ്റ്റൻസും എല്ലാം ഇങ്ങനെ ജോലിയാണ്. അപ്പോൾ അവിടെ രാത്രി ഫുൾ നൈറ്റ് ജോലിയാണ്. അപ്പോൾ കൊന്നനാസ പറയുകയാണെങ്കിൽ രാത്രിയൊക്കെ അവിടെ ഈ ജോലിക്കാരുടെ ഈ 6 മണിക്ക് ഉള്ള ഒരു കോൾ ഷീറ്റ് പോകുന്നവരുണ്ടാവും, രാത്രി 9 മണിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ഫുൾ നൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ലിസ്റ്റൊക്കെ നോട്ട് ചെയ്യാനൊക്കെ പ്രൊഡക്ഷൻ്റെ ഒരാൾ നമുക്ക് സ്റ്റുഡിയോ കിട്ടി നന്നായി പറഞ്ഞപ്പം കൊന്നനാൾ സാർ തന്നെ റെക്കമെൻഡ് ചെയ്യണം നമുക്ക് ഇവനെ കിട്ടിയ മോനെ കിട്ടിയാൽ മതി പറഞ്ഞു. അപ്പം അങ്ങനെ എനിക്ക് ഓഫീസിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് അങ്ങനെ. പിന്നെ അവിടെ പിന്നെ സ്റ്റുഡിയോ തന്നെ സ്ഥിരമായിട്ട് ഈ മറ്റേ കണക്കും പേപ്പറും പൈസ ക്യാഷർ ജോണിയ പണിയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ അന്ന് ഈ പ്രൊഡക്ഷനിലൊന്നും അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു കൺട്രോളർ അങ്ങനെ മാനേജർ എക്സിക്യൂട്ടീവ് അങ്ങനെ തനിത്തനിയെ ഒരു പോസ്റ്റ് ഒന്നും അങ്ങനെ ഇല്ല. എല്ലാം കൂടെ ഒരു കൺട്രോളർ മാത്രം ഉണ്ടാവും, ഒരാളുണ്ടാവും. ബാക്കിയൊക്കെ അന്ന് പ്രൊഡ്യൂസർ തന്നെ പകുതി കൺട്രോളറാണല്ലോ. പ്രൊഡ്യൂസർ തന്നെ ആർട്ടിസ്റ്റ് ഡേറ്റ് ഒക്കെ മിക്കവാറും എല്ലാം പ്രൊഡ്യൂസർ തന്നെ മാക്സിമം സംസാരിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഒരാൾ, പിന്നെ ക്യാഷും കാര്യങ്ങൾ നോക്കാം, അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ഈ സെറ്റ് പണി നോക്കിട്ട് പിന്നെ അലാവുദ്ദീന്റെ ഈ കാർപ്പൻറ്റേഴ്സിന്റെയും പെയിന്റർമാരെ അവരുടെ കണക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഏത് വർഷം പോന്നിട്ടത്? അത് 78-ൽ. 78-ൽ ഇപ്പൊ ഏതാണ്ട് 45 വർഷമായി. ഓക്കെ, 45 വർഷം. അന്ന് സെറ്റില് ഈ പെയിന്റ് അടിക്കാൻ വേണ്ടി വരുമ്പം ഞാൻ ഒരു പെയിന്റ് അടിക്കുന്ന ഒരാള് ഒരു മലയാളി സംസാരിച്ച് ഒരു പെയിന്റ് അടിക്കാൻ വന്ന ഒരു അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീട് പ്രശസ്തനായ കൃഷ്ണൻകുട്ടി, ആർട്ട് ഡയറക്ടർ കൃഷ്ണൻകുട്ടി, കെ കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി അന്ന് അവിടെ കുന്നനാട്ടിലെ ഒരുപാട് പേരുണ്ട്. അതെ. അപ്പം അന്ന് അതിൽ കുന്നനാട് സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പെയിന്റ് അടിക്കണമെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുശലം പറയാൻ വേണ്ടി സംസാരിച്ച് അന്ന് പരിചയപ്പെട്ട ഒരാളാണ് കൃഷ്ണൻകുട്ടി. അന്ന് എം ജി ആർ ഉച്ചക്ക് ഭക്ഷണം ബ്രേക്ക് സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ സ്റ്റുഡിയോയിൽ വരും കേട്ടോ. എം ജി ആറിന്റെ സിനിമ കാണുമായിരുന്നു. നമുക്ക് കാണുമായിരുന്നു, സ്ഥിരമായിട്ട് കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അല്ല, അവള് വെറുതെ നമ്മളങ്ങനെ പോയി നോക്കും. നമ്മൾ അത്ര വലിയ ഫ്രീഡം ഒന്നുമില്ല, നമ്മളങ്ങടുത്ത് പോയി നോക്കും, സംസാരിക്കും. സിനിമയിൽ കാണും. ആ സിനിമ കാണും. അവിടെ ഉച്ചക്ക് ബ്രേക്ക് ടൈമിലൊക്കെ സത്യ സ്റ്റുഡിയോയിലാണ് ഭക്ഷണം കഴിക്കാൻ വരും. ഒരുപാട് വലിയ കേരൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം പുള്ളിയിൽ കൂടെ ഭക്ഷണം വേറെ ആൾക്ക് ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് കഴിക്കാനൊക്കെ ചെയ്യും. നമ്മളവിടെ ഒന്ന് കാണാനൊക്കെ സ്ഥിരമൊക്കെ കാണാനൊക്കെ ചെയ്യും.
അപ്പൊ അലാവുദ്ദീൻ സ്റ്റുഡിയോ എന്റെ പേര് എം ജി ആറിന്റെ ഉടമസ്ഥയിലുള്ള. അപ്പൊ അലാവുദ്ദീന് ശേഷം, അലാവുദ്ദീന്റെ ഒരു വർക്കിന് ശേഷം, അലാവുദ്ദീന്റെ വർക്ക് ശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ പിന്നെ ആ സ്റ്റുഡിയോയിൽ ഒന്ന് രണ്ട് വർക്കിനൊക്കെ പോയിരുന്നതല്ലാണ്ട് പിന്നെ എം ജി ആറായിട്ട് കാണാനൊന്നുണ്ടായിട്ടില്ല. ആ സിനിമയ്ക്ക് ശേഷമാണോ പിന്നെ ലോറി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്? ആ സിനിമ, ആ സിനിമക്ക്, ആ സിനിമ തുടങ്ങിയതിന് ശേഷം പവിഴമുത്തിനൊരു സിനിമ ഇടയിലുണ്ടായിരുന്നു. പവിഴമുത്തിനൊരു സിനിമ ഉണ്ടായിരുന്നു, ജെ സി സംവിധാനം ചെയ്തത്, സാറാ തോമസിന്റെ കഥ. ഈ പവിഴമുത്തിന്റെ ഈ അലാവുദ്ദീന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ബാദി ചേച്ചി സത്താറിന്റെ കൂടെ പോകുന്നത്. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹിനി സ്റ്റുഡിയോയിൽ അതിന്റെ എൻഡ് പോർഷൻ, ടെയിൽ എൻഡ് പോർഷൻ ഉണ്ട്. രജനികാന്തും കമലഹാസനും ശ്രീപ്രിയയും പിന്നെ ജയഭാരതി നാലുപേരുള്ള ഒരു, നാലുപേർ മാത്രമുള്ള ഒരു പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം രാവിലെ വാഹിനി സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് വെച്ചപ്പം എല്ലാവരും ലൊക്കേഷൻ എത്തപ്പം രാവിലെ ജയഭാരതി ചേച്ചിയില്ല, ഭാരതി ചേച്ചിയില്ല, കാണാനില്ല. പിന്നീട് അറിയുന്നത് തലേ ദിവസം രാത്രി സത്താറിനോട് പോയിരുന്നു. പിന്നെ ആ ഷൂട്ടിംഗ് തുടങ്ങി, പിന്നെ മണിയണ്ടൻ നായർ തിരുവനന്തപുരം പോയി, പിന്നെ ചേച്ചിയെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ രണ്ടാമതാണ് അത് ഫിനിഷ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് അലാവുദ്ദീൻ്റെ സമയത്ത് തന്നെ പാരലായിട്ട് പവിഴമുത്തിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പവിഴമുത്ത് ജയ്സാറിൻ്റെ പടം അതും നടക്കുന്നുണ്ട്, ഇതിനിടയിൽ തന്നെ അതും തുടങ്ങിയത്. പവിഴമുത്തിൽ ശരിക്കും നായിക കെആർ വിജയായിരുന്നു. പവിഴമുത്ത് തയ്യാറായി, ഒരു രണ്ടു ദിവസമായിട്ട് ഷൂട്ടിങ്ങേ ബാക്കിയുള്ളൂ. അന്ന് ഹരിസാർ എന്ത് ചോദിച്ചാൽ ഈ ജയഭാരതി പോയ ദേഷ്യത്തിന്, അല്ല ജയഭാരതി വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ജയഭാരതി ഷൂട്ട് ചെയ്ത് കെആർ വിജയ് പിന്നീട് രണ്ടാമതാണ്. ജയഭാരതി വെച്ച് ഷൂട്ട് ചെയ്ത് രണ്ടു ദിവസം ഷൂട്ടിങ്ങേ ബാക്കിയുള്ളൂ. അപ്പോൾ ഭാരതി ചേച്ചി അന്ന് പോയ ദേഷ്യത്തിന് ആ പടത്തിൽ നിന്ന് തീരാറായ പടത്തു നിന്ന് ഓൾമോസ്റ്റ് തീർന്ന 90% തീർന്ന പടത്തു നിന്ന് ജയഭാരതിയെ കട്ട് ചെയ്തിട്ട് കെആർ വിജയ് വെച്ച് പടം റീഷൂട്ട് ചെയ്തു മുഴുവൻ പടം. അങ്ങനെ അങ്ങനെയാണ് ആ പടം പൂർത്തിയാക്കിയത്. എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിലെ എക്കാലത്തെയും വലിയ നിർമ്മാണ നിർവാഹകനും നിർമ്മാതാവുമായിട്ടുള്ള, മലയാളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു ടെക്നീഷ്യൻ എന്ന് അവകാശപ്പെടാവുന്ന ശ്രീ സെവൻ ആർട്സ് മോഹനേട്ടനാണ്. സെവൻ ആർട്സ് മോഹനുമായിട്ടുള്ള ഈ സംഭാഷണം വീണ്ടും തുടരും. എല്ലാവരും അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കണം. കോഫി വിത്ത് റോബിൻ തിരുമലൈ.